മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഒരു പ്രോഗ്രാം സ്വന്തമായിട്ട് നടത്തേണ്ടായി. ആരുടെ അടുത്തു നിന്നും സംഭാവന പിരിക്കുകയോ ഒന്നും ചെയ്തില്ല. പ്രോഗ്രാം കഴിഞ്ഞ് പുറത്ത് ഒരു ചെറിയ ബോക്സ് വെച്ചു, ഹോൾ റെൻ്റ് കൊടുക്കാനും മൈക്ക് സെറ്റിൻ്റെ വാടകയായിട്ടും ഹോള് ക്ലീൻ ചെയ്യാനും ഒന്ന് രണ്ട് ഫ്ലക്സ് ബോർഡ് വയ്ക്കാനുമായിട്ട് ചിലവായ എമൗണ്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ ആ ബോക്സിലിടണമെന്ന് പറഞ്ഞു. കാര്യമായിട്ട് ആരും പ്രതികരിച്ചില്ല. ചെറിയൊരു എമൗണ്ട് ആരോ ഇട്ടു. ഒരു പക്ഷേ അവരത് പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല വന്നത്. ഏതായാലും ഇങ്ങനെ സംഭവിച്ചത്, നമ്മൾ ഓരോരുത്തരും നൂറുകണക്കിന് രൂപ ആയിരക്കണക്കിന് രൂപ പലതിനും ചെലവഴിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു യജ്ഞത്തിന് ഒരു ചെറിയ എമൗണ്ട് പോലും തരാൻ മനസ്സ് കാണിക്കാത്തതിൻ്റെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് യൂട്യൂബിൽ ചെറിയൊരു മെസ്സേജ് അപ്ലോഡ് ചെയ്യേണ്ടായി. ഇത് കണ്ടിട്ട് മിഡിൽ ഈസ്റ്റിൽ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരാൾ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നല്ല ഒരു വർക്കറാണ്, ചെറിയൊരു ചെറുപ്പക്കാരനാണ്, ഷിജു ലാലെന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു, സാറെ അതിന് ചിലവായത് ഞാൻ അയച്ചു തരാം, ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സാറിനെ സപ്പോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു പൈസയ്ക്ക് വേണ്ടി ആയിരുന്നില്ല അങ്ങനെ ഒരു കാര്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. നമ്മുടെ മാനസികമായിട്ടുള്ള ഒരവസ്ഥയും നമ്മുടെ വീക്ഷണവും ഒന്ന് മാറാൻ വേണ്ടിയിട്ടായിരുന്നു യൂട്യൂബിൽ അങ്ങനെ ഒരു മെസ്സേജ് അപ്ലോഡ് ചെയ്തത്. കുറേ വ്യക്തികൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം പൈസയ്ക്ക് വേണ്ടി ആയിരുന്നില്ല അത് അപ്ലോഡ് ചെയ്തത് എന്ന് പറഞ്ഞു. ഏതായാലും അവർ കുറേ പേര് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു മാസത്തിൽ ഒരു ചെറിയ എമൗണ്ട് അയച്ചു തരുമായിരുന്നു. ചെറിയ എമൗണ്ട് അല്ല, നല്ലൊരു എമൗണ്ട് അയച്ചു തരുമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു എമൗണ്ട് അയച്ചു തരുന്നതിൽ ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങൾ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ അവരുടേതായിട്ടുള്ള ഒരു പേര് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഉദയഭാരതം എന്ന് പേരിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു. അവരിപ്പോ ഉദയഭാരതം എന്ന പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അസാധാരണമായ പ്രവർത്തനങ്ങൾ. ഇന്നലെ അവര് ഷിജു എനിക്ക് SMS വഴിക്ക് ഇമെയിൽ വഴിക്ക് ഒരു ലിസ്റ്റ് ഓഫ് വർക്ക് അവർ ചെയ്യുന്നത് അയച്ചു തന്നു. ഒരു ഒരു മാസത്തിൽ ഏതാണ്ട് 10 ലക്ഷം പേർക്ക് ഈ മെസ്സേജ് അവരെത്തിക്കുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിലൂടെ വേറെ, വാട്സപ്പിലൂടെ വേറെ, ഏതാണ്ട് മേജറായിട്ട് 4 സബ്ഗ്രൂപ്പുകളും ആ സബ്ഗ്രൂപ്പുകളുടെ കൂട്ടത്തിൽ 10 ഗ്രൂപ്പുകൾ വേറെയും, സ്ത്രീകളുടെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വേറൊരു ഗ്രൂപ്പും, പിന്നെ എല്ലാ ദിവസവും മെസ്സേജ് കൊടുക്കാനും സൺഡേ മെസ്സേജും അതുപോലെ മറ്റ് ദിവസങ്ങളിലെ മെസ്സേജുകളും കൊടുക്കുകയും അത് കുറഞ്ഞത് 1000 മുതൽക്ക് 10,000 പേര് വരെ കാണുകയും, പിന്നെ കേരളത്തിൽ ഈ ഉദയഭാരതം ഗ്രൂപ്പ് പ്രചരിപ്പിക്കാനായിട്ട് ഒരു കോർഡിനേറ്ററെ നിയമിക്കുകയും അത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആവുകയും, കേരളത്തില് ഭാരതത്തില് വളരെയധികം ഡിസർവിംഗ് ആയിട്ട് ഹിന്ദു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടൊരു നിധി രൂപീകരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വലിയ മഹായജ്ഞം. ഇപ്പൊ സൺഡേ മെസ്സേജ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ആൾ ഇന്ത്യ റേഡിയോയിലൂടെ തേൻതുള്ളികൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിരുന്നു, അപ്ലോഡ് ചെയ്യില്ല ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് ട്രിം ചെയ്ത് എല്ലാ സൺഡേയും കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു. തേഴ്സ്ഡേ മെസ്സേജ് ആയിട്ട് കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചത്.
ഞാൻ പറഞ്ഞു നമ്മൾ തന്നെ 10-60,000 പേർക്ക് തേഴ്സ്ഡേ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലമായിട്ട് അയക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഡ്യൂപ്ലിക്കേഷൻ വേണ്ട, സൺഡേ മെസ്സേജ് ആയിട്ട് സൺഡേ മെസ്സേജ് എന്ന് കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയും അധികം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും അതിങ്ങനെ വികസിച്ച് വിപുലീകരിച്ച് പോവുകയും ചെയ്യുന്ന ഉദയഭാരതത്തിലെ ഗ്രൂപ്പ് പ്രവർത്തകർ, അത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അവരെ അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമല്ല ഞാനിത് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ ചിലർ ഫേസ്ബുക്കിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ജന്തുക്കളൊന്നും പഠിച്ചില്ല എന്ന്. ഹിന്ദുക്കളൊന്നും പഠിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ പഠിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പഠിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ പോയിട്ട് വർക്ക് ചെയ്യാറൊന്നുമില്ല, എല്ലാ മുസ്ലിങ്ങളും മതത്തിന് വേണ്ടി ജീവിക്കുന്നവരൊന്നുമല്ല, കുറച്ചുപേര് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ അതിന് കാരണം അവർക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമുക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര സീരിയസ് ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ അവഹേളിക്കുന്നതിന് പകരം പഠിക്കാനും പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എല്ലാ ഭാഷയിലും. ആ ജ്ഞാനശക്തി തലച്ചോറിൽ കിട്ടിയാൽ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും നമ്മളിൽ ഉണ്ടാവാതിരിക്കില്ല. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഉദയഭാരതം ഗ്രൂപ്പ്. ദുബായിൽ ഉദയ കേരളം ഗ്രൂപ്പുണ്ട്, അവരിപ്പോൾ ധാരാളം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് രീതിയിൽ ഹൈന്ദവ കാര്യങ്ങളുണ്ടെങ്കിലും ചെറുതായിട്ടായാലും വലുതായിട്ടായാലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരും ഇതേപോലെയുള്ള ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യും. അങ്ങനെ ഭാരതമെമ്പാടും ഭാരതത്തിന് പുറത്തും ലോകമെമ്പാടും നമ്മുടെ പൈതൃകം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പ്രചരിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടി ശ്രമിക്കുകയാണെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഹൈന്ദവ ജനത ഉണരാതിരിക്കില്ല. യഥാർത്ഥത്തിൽ ആ ഉണർന്നതിൻ്റെ പ്രതികരണമാണ് മാതൃഭൂമി മുസ്ലിങ്ങളോട് മാപ്പ് പറഞ്ഞപ്പോൾ മാതൃഭൂമിക്കെതിരെ ഉണ്ടായ ഒരു പ്രതികരണവും. അതുപോലെ തന്നെ സിന്ധു സൂര്യകുമാർ നമ്മുടെ ഭഗവതിയെ വേശ്യ എന്ന് വിളിച്ചതിൽ എന്താ തെറ്റ് എന്ന് ഏഷ്യാനെറ്റിൽ ആ സിന്ധു സൂര്യകുമാർ എന്ന സ്ത്രീ ചോദിച്ചപ്പോൾ നിങ്ങളുടെ അമ്മയെയോ നിങ്ങളെയോ അങ്ങനെ വിളിച്ചാൽ എന്താ കുഴപ്പം എന്നൊരാൾ ചോദിച്ചാൽ എന്താ ഉത്തരം പറയാൻ സാധിക്കുക നിങ്ങൾക്ക് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദേവിയെയോ ഭഗവതിയെയോ വേശ്യ എന്ന് വിളിക്കാമെങ്കിൽ ഞങ്ങൾ ആരും ആരാധിക്കാത്ത നിങ്ങളെ വേശ്യ എന്ന് വിളിച്ചാലോ, നിങ്ങളുടെ അമ്മയെ വേശ്യ എന്ന് വിളിച്ചാലോ എന്ന് ചോദ്യം ചോദിച്ചു എന്ന് മാത്രമല്ല, പിന്നീടും കുറെ കാര്യങ്ങളും കൂടിയുണ്ട്. അതുകൂടി ചിലപ്പോ ഈ സിന്ധു സൂര്യകുമാർ കേട്ടാ തലവിറ്റി വീഴും. ഇങ്ങനെ ഹിന്ദുവിനെ പ്രതികരിക്കാൻ സാധിക്കുന്നത് പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമുള്ള അറിവ്, ഒരു ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആരാണ്, നമ്മുടെ പൈതൃകം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉദയഭാരതം പോലെയും ഉദയകേരളം പോലെയും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അമേരിക്കയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും റേഡിയോയും ഫേസ്ബുക്ക് ഫേസ് പേജുകളെല്ലാമായിട്ട് ധാരാളം പേര് ഗോപാലകൃഷ്ണൻ, ഗോപാലേഷൻ, നാരായൺ ഗോപാലകൃഷ്ണൻ, IASH ഗ്ലോബൽ എന്നുള്ള രീതിയിൽ ഫേസ്ബുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതുമാതിരി സമാന വീക്ഷണമുള്ളവരുടെയും സന്ദേശങ്ങൾ എത്തിക്കാറുണ്ട്. ഇനിയും അതെത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ നാടിനെ കുറേ ബുദ്ധിജീവികളിൽ നിന്നും ഈ നാടിൻ്റെ പൈതൃകത്തെ അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന കുറേ പത്രമാധ്യമങ്ങളിൽ നിന്നും കുറേ ഇടതുപക്ഷക്കാരിൽ നിന്നും വലിയതായിട്ട് ബുദ്ധിയില്ലാതെ നമ്മളെ ഭരിക്കാൻ ഭാവി പ്രധാനമന്ത്രിയെ തയ്യാറാക്കുന്നവരിൽ നിന്നും അതേപോലെ തന്നെ യുക്തിവാദികളിൽ നിന്നും ഇവരെല്ലാം ഈ സമൂഹത്തിന് ആവശ്യമാണ്. പക്ഷെ അവർ ഹൈന്ദവ ജനതയെയും ഭാരതീയ സംസ്കാരത്തെയും മാത്രം എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവരെ ഒന്ന് നിലയ്ക്ക് നിർത്താനും നമുക്ക് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് പഠിക്കണം. പഠിക്കാനുള്ള അവസരം എല്ലാവരും ഉണ്ടാക്കണം. പ്രണാമം, നമസ്കാരം.